ഇലകളുടെ അനക്കമാണോ കാറ്റ്, തണുപ്പാണോ കാറ്റ്? ഇല്ല. ഇതാ കുറച്ചാളുകൾ ഇവിടെ വന്നിരിക്കുന്നു, കുറച്ചാളുകൾ അപ്പുറത്ത് നിൽക്കുന്നു, കുറച്ചാളുകൾ ഇപ്പുറത്ത് നിൽക്കുന്നു, ചിലരൊക്കെ വീടുകളിൽ നിന്ന് കേൾക്കുന്നു. ജീവനുണ്ട്, നമുക്ക് ജീവനുണ്ട്. ജീവനുണ്ടത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വന്നത്, ഇരുന്നത്, കേൾക്കുന്നത്, കാണുന്നത്. ഈ ജീവനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ജീവനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ജീവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വലിയ ചെറിയച്ഛൻ രാത്രി ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞു പറഞ്ഞു ചെല്ലാനുള്ളതും പറയാനുള്ളതും ഒക്കെ പറഞ്ഞു ചൊല്ലി കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോ ഉണരുന്നില്ല. ചെന്ന് മുട്ടി വിളിച്ചു നോക്കുമ്പോ വിളി കേൾക്കുന്നില്ല. തൊട്ടു നോക്കുമ്പോ തണുത്തിരിക്കുന്നു, മരവിച്ചിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. ആരാണ് രാത്രി കോളിംഗ് ബെല്ലടിക്കാതെ, ജനലടികൾ തകർക്കാതെ, വാതിൽ ചവിട്ടി പൊളിക്കാതെ വല്യച്ഛന്റെ ജീവനെ എടുത്തുകൊണ്ടുപോയത്? ഏയ്, ആരെയും കാണാനില്ല, ഒരടയാളവും കാണാനില്ല. വിരലടയാള വിദഗ്ധന്മാരെ, ഫോറൻസിക് വിദഗ്ധന്മാരെ കൊണ്ടുവന്നാൽ പോലും വല്യച്ഛന്റെ ജീവനെ എടുത്തുകൊണ്ടുപോയ കള്ളന്മാരെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഒരു മുടിയുടെ പോലും അവശേഷിപ്പിച്ചില്ല, എവിടെയും ഒരു പാടില്ല. ജീവൻ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ആരെയും കാണാനില്ല. എന്നാ പിന്നെ എന്റെ വല്യച്ഛൻ മരിച്ചിട്ടില്ല എന്നാരെങ്കിലും പറയൂ? മരിച്ചിട്ടുണ്ട്, ജീവൻ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. ആ ജീവനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ജീവനില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ അള്ളപ്പാടുകൾ ഖുർആനിൽ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ 117-ാമത്തെ വചനം, ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സ്വന്തമായി പടച്ചവട. ഇവിടെ മനുഷ്യരുപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഉപകരണങ്ങൾക്കും ഒരു ആദിരൂപമുണ്ട്. ആദ്യത്തെ മൈക്ക് സെറ്റ് ഇങ്ങനെയല്ല, ആദ്യത്തെ മൊബൈൽ അങ്ങനെയല്ല, ആദ്യത്തെ ലൈറ്റ് സംവിധാനങ്ങൾ ഇങ്ങനെയല്ല, ആദ്യത്തെ റേഡിയോയും ആദ്യത്തെ മറ്റു ഉപകരണങ്ങളും ഒന്നും ഇങ്ങനെയല്ല. ആദ്യമായി ഒരു മാതൃക ഉണ്ടായിട്ടുണ്ട്, പിന്നെയാണ് ബാക്കിയ. എന്നാൽ പ്രപഞ്ചത്തിനൊരു മാതൃകയില്ല, പ്ലാനില്ല, എസ്റ്റിമേറ്റ് ഇല്ല, ആരും വരച്ചുണ്ടാക്കിയതല്ല. സൂര്യൻ അവിടെ കെട്ടെ, ചന്ദ്രൻ ഇവിടെ ആകട്ടെ, ബുധൻ അങ്ങനെയാകട്ടെ, വ്യാഴൻ ഇങ്ങനെയാകട്ടെ, ശുക്രൻ ഇവിടെയാകട്ടെ, നെപ്റ്റ്യൂൺ അവിടെയാകട്ടെ, പ്ലൂട്ടോ അവിടെ നിൽക്കട്ടെ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഇന്ന ഇന്ന ദിശക്ക് നിൽക്കട്ടെ എന്ന് ഒരു എഞ്ചിനീയറും പറഞ്ഞതല്ല, ഒരു കോൺട്രാക്ടറും അഭിപ്രായപ്പെട്ടതല്ല, ആരും അതിൽ പങ്കാളിയല്ല. ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സ്വന്തമായി സൂറത്തുൽ കഹ്ഫിലെ 51-ാമത്തെ വചനം, ആകാശഭൂമികളെ പടച്ചപ്പോഴോ അവരെ തന്നെ പടച്ചപ്പോഴോ ഞാൻ അതിനാരെയും സാക്ഷിയാക്കിയിട്ടില്ല. ആരെങ്കിലും കണ്ടോ? ആരെയെങ്കിലും കൂട്ടിയോ? ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചോ? സൂറത്തുൽ ഖുമാനിലെ 11-ാമത്തെ വചനം, ഖലഖ സമാവാതി ബിഗൈരി അമദിം തറൗനഹാ, തൂണുകളില്ലാതവൻ ആകാശങ്ങളെ പടച്ചു. തൂണില്ലാത്ത ഉറച്ച മേൽക്കൂരയും ലോകത്തില്ല, തൂണില്ലാത്ത ഉറച്ച മേൽക്കൂരയും ലോകത്തില്ല. അത് ആകാശം മാത്രമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന യാതൊരു തൂണുമില്ലാതെ ഈ ആകാശങ്ങളെ പടച്ചതവനാണ്. ശരിയല്ലേ? ഭൂമിയിൽ ചില നങ്കൂരങ്ങൾ ഇട്ടുപോയിട്ടുണ്ട്, നിങ്ങളെയും കൊണ്ട് ഭൂമി ചെരിയാതിരിക്കാൻ. പർവ്വതങ്ങളെ നാം ആണികളാക്കി ഭൂമി ചെരിയാതിരിക്കാൻ.
പർവ്വതങ്ങൾ ആണികളാണ്, ഭൂമിക്ക് നങ്കൂരങ്ങൾ ഉണ്ടാക്കി ഉറപ്പിച്ചു നിർത്താൻ. പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഖുർആന്റെ വാചകങ്ങളാണ്. വാൻതല്ലാ മിനസ്സമായി ആകാശം വെള്ളം പറഞ്ഞു. അങ്ങനെ പടച്ചവർ നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് സകല പ്രവാചകന്മാരും ജനങ്ങളോട് ചോദിച്ച ചോദ്യം, അവരുടെ പ്രവാചകന്മാരെല്ലാം ചോദിച്ചിട്ടുണ്ട്, സൂറത്ത് ഇബ്രാഹിമിലെ പത്താമത്തെ വചനം, അള്ളാഹുവിന്റെ കാര്യത്തിലാണോ സംശയം, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം, ആകാശ ഭൂമികളെ പടച്ചവനായ പടച്ച തമ്പുരാനിലാണോ സംശയം. അപ്പോൾ എന്താണ് മനുഷ്യൻ വിചാരിക്കുന്നത്? സൂറത്ത് തൂറിലെ 35-ാമത്തെ വചനം, ഒന്നുമില്ലാതെ, ഒന്നിന്റെയും വകയല്ലാതെ, ആരുടെയും വകയല്ലാതെ പടക്കപ്പെട്ടവരാണോ അവർ? അതല്ല, അവർ തന്നെയാണോ അവരെ പടച്ചത്? നമ്മൾ തന്നെയാണോ നമ്മളെ പടച്ചത്? താനേ ഉണ്ടായതാണോ എന്നാണ് ചോദിക്കുന്നത്. അതല്ല, അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്? ഇല്ല. അല്ലാഹുവിന്റെ ചോദ്യം, സൂറത്തുൽ ഖുമാനിലെ 12-ാമത്തെ വചനം, അള്ളാഹുവിന്റെ പടച്ചത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മൃഗങ്ങളും കൃമികളും കീടങ്ങളും പ്രാണികളും എല്ലാം, അവന് പറമെ വല്ലവരും വല്ലതും പടച്ചിട്ടുണ്ടോ എന്ന് കാണിച്ചു തരുന്നു. ലോകത്തൊരുപാട് വലിയവന്മാരും വന്നു, ശ്രീരാമനും ശ്രീകൃഷ്ണനും ശബരിമലയ്യപ്പനും ഗുരുവായൂരപ്പനും മൈനീശേഖരൻ ഉപ്പായിശേഖരൻ ഈശാനബി മറിയം ദേവിയൊക്കെ വന്നു. അവരാരെങ്കിലും എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ആരും അള്ളാഹുവിന്റെ ചോദ്യം, പടച്ചപ്പെടം, അവന് പറഞ്ഞ വല്ലവരും വല്ലതും പടച്ചിട്ടുണ്ടോ, നിങ്ങളൊന്ന് കാണിച്ചു തരുകയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണെല്ലാം പടച്ചത്, അവരാണ് പരിപാലിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്, അവനാണ് ഉദിപ്പിക്കുന്നത്, അസ്തമിപ്പിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇതിന്റെ കേന്ദ്രബിന്ദുവായ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെ നമ്മുടെ സ്ഥാനം എന്താണ്? സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീആ, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചത് അവനാകുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചിരിക്കുന്നു. ശരിയാണ്, ശരിയാണ്. കോഴി എന്തിനാ? നമുക്കറിയാം, വെട്ടി വിഴുങ്ങാനാണ്. മൃഗങ്ങൾ എന്തിനാ? തിന്നാനുള്ള മൃഗങ്ങൾ എന്തിനാ? നമുക്ക് ഉപയോഗിക്കാനാണ്, വിഴുങ്ങാനാണ്, ഭക്ഷണം കഴിക്കാനാണ്. നെല്ലെന്തിനാ? ഗോതമ്പെന്തിനാ? ചോളം എന്തിനാ? പച്ചക്കറികളും ഇലക്കറികളും മലക്കറികളും എന്തിനാ? എല്ലാം മനുഷ്യന് വേണ്ടി. കാടുകളിലുള്ള പാടുമരങ്ങൾ എന്തിനാ? അരച്ച് പൾപ്പാക്കിയിട്ട് കടലാസാക്കാനും തുണിയും കുപ്പായും ഉപാക്കാനും, എല്ലാം എല്ലാം മനുഷ്യന് വേണ്ടിയാണ്.